ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെർച്ച് മിനിറ്റ്സ് അക്കാഡമി. ഈ അടുത്ത കാലത്തായി നടന്ന പി എസ് സി പരീക്ഷകളിൽ SERT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളുടെ സാന്നിധ്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. SERT സാമൂഹ്യശാസ്ത്രം പാഠഭാഗങ്ങളിൽ നിന്നും ഇന്ത്യ ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തുന്ന ഒരു സീരീസാണ് ഈ ചെയ്യുന്നത്. അതിലാദ്യത്തേത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. രാജസ്ഥാൻ ഭാഗത്തായിട്ടാണ് ആരവല്ലി പർവ്വതനിരകൾ സിറ്റുവേറ്റഡ്. രാജസ്ഥാൻ ഭാഗത്താണ്. വിന്ധ്യാനിരകൾക്കും ആരവല്ലി നിരകൾക്കും ഇടയിലുള്ള പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വിന്ധ്യാമലനിരകൾക്കും ആരവല്ലി നിരകൾക്കും ഇടയിലുള്ള പീഠഭൂമിയാണ് അഥവാ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി എന്ന് പറയുന്നത്. അടുത്തത്, മാൾവ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് വിന്ധ്യാനിരകൾ. മാൾവ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് വിന്ധ്യാമലനിരകൾ. വിന്ധ്യാനിരകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് സത്പുര നിരകൾ. വിന്ധ്യാനിരകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് സത്പുര നിരകൾ. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള വിശാലമായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. തെക്കേ ഇന്ത്യയിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള വിശാലമായ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറൻ തീരസമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര അല്ലെങ്കിൽ അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പടിഞ്ഞാറൻ തീരസമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര അല്ലെങ്കിൽ അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ ധാതുസമ്പുഷ്ടമായ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ ഇന്ത്യയിലെ ധാതുസമ്പുഷ്ടമായ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഗുജറാത്തിലെ പ്രധാന തുറമുഖമാണ് കാൺഡ്ല തുറമുഖം. ഗുജറാത്തിലെ പ്രധാന തുറമുഖമാണ് കാൺഡ്ല തുറമുഖം. മഹാരാഷ്ട്രയിലെ പ്രധാന തുറമുഖമാണ് മുംബൈ പോർട്ട്. മുംബൈ തുറമുഖം മഹാരാഷ്ട്രയിലെ പ്രധാന തുറമുഖമാണ് മുംബൈ തുറമുഖം. മഹാരാഷ്ട്രയിലെ മുംബൈ അല്ലാത്ത മറ്റൊരു തുറമുഖമാണ് നൌഷേവ തുറമുഖം. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ട് ആരംഭിച്ച പുതിയ തുറമുഖമാണ് നൌഷേവ തുറമുഖം എന്ന് പറയുന്നത്. ഗോവയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. ഗോവയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. കർണാടകയിലെ പ്രധാന തുറമുഖമാണ് മംഗലാപുരം തുറമുഖം. കർണാടകയിലെ പ്രധാന തുറമുഖമാണ് മംഗലാപുരം തുറമുഖം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തുറമുഖമാണ് തൂത്തുക്കുടി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തുറമുഖമാണ് തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ പ്രധാന തുറമുഖമാണ് ചെന്നൈ തുറമുഖം. തമിഴ്നാട്ടിലെ പ്രധാന തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ആന്ധ്രാപ്രദേശിലെ പ്രധാന തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. ആന്ധ്രാപ്രദേശിലെ പ്രധാന തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം. ഒറീസയിലെ പ്രധാന തുറമുഖമാണ് പാരദ്വീപ്. ഒറീസയിലെ പ്രധാന തുറമുഖമാണ് പാരദ്വീപ്. പശ്ചിമ ബംഗാളിലെ പ്രധാന തുറമുഖമാണ് കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ പ്രധാന തുറമുഖമാണ് കൊൽക്കത്ത. പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയ്ക്ക് പുറമേയുള്ള തുറമുഖമാണ് ഹാൽദിയ പോർട്ട്. ഹാൽദിയ തുറമുഖം. പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയ്ക്ക് പുറമേയുള്ള തുറമുഖമാണ് ഹാൽദിയ തുറമുഖം. ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് മരുസ്ഥലി ബാഗർ. ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത്
മരുസ്ഥലി ബാഗർ എന്നാണ്. സിന്ധു നദിയുടെ പോഷക നദികളുടെയും സിന്ധു നദിയുടെയും നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തരമഹാസമതലത്തിന്റെ വിശാലമായ ഭാഗം അല്ലെങ്കിൽ എക്കൽ സമതലം ആണ് ഗംഗാ സമതലം. ഉത്തരമഹാസമതലത്തിന്റെ വിശാലമായ ഭാഗം എക്കൽ സമതലമാണ് ഗംഗാ സമതലം. അല്ലെങ്കിൽ ഗംഗ, യമുന എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലം. ഗംഗ, യമുന എന്നീ നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് ഗംഗാ സമതലം. ഉത്തരമഹാസമതലത്തിന്റെ കിഴക്ക് ഭാഗം അഥവാ ബ്രഹ്മപുത്ര നദിയുടെ നിക്ഷേപണമായി രൂപം കൊണ്ട സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ഉത്തരമഹാസമതലത്തിന്റെ കിഴക്ക് ഭാഗം അഥവാ ബ്രഹ്മപുത്ര നദിയുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ലൂണി, സരസ്വതി നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് മരുസ്ഥലി ബാഗർ സമതലം. ലൂണി, സരസ്വതി നദികളിലെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ട സമതലമാണ് മരുസ്ഥലി ബാഗർ സമതലം. നദികൾ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദിയാണ് ഗംഗ. ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഇപ് ടെൽ എന്നീ പോഷക നദിയായ ഉപദ്വീപീയ നദി ആണ് മഹാനദി. ഇപ് ടെൽ എന്നിവ പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് മഹാനദി. മധ്യപ്രദേശിലെ മൈക്കല നിരയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് മഹാനദി. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നുമാണ് കിഴക്കോട്ടൊഴുകുന്ന മഹാനദി ഉത്ഭവിക്കുന്നത്. ഇന്ദ്രാവതി, ശബരി എന്നീ പോഷക നദികളായ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഇന്ദ്രാവതി, ശബരി എന്നിവ പോഷക നദികളായിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഭീമ, തുംഗഭദ്ര എന്നിവ പോഷക നദികളായിട്ടുള്ള ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. ഭീമ, തുംഗഭദ്ര എന്നിവ പോഷക നദികളായിട്ട് വരുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കാവേരി. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കാവേരി. കബനി, അമരാവതി എന്നിവ പോഷക നദികളായി വരുന്ന ഉപദ്വീപീയ നദിയാണ് കാവേരി. കബനി, അമരാവതി എന്നിവ പോഷക നദികളായി വരുന്ന ഉപദ്വീപീയ നദിയാണ് കാവേരി. മൈക്കല നിരകളിൽ നിന്നുത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഹിരൺ, ബൽജൻ എന്നിവ പോഷക നദികളായ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. ഹിരൺ, ബൽജൻ എന്നിവ പോഷക നദികളായ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. മധ്യപ്രദേശിൽ നിന്നുത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് താപ്തി. മധ്യപ്രദേശിൽ നിന്നുത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയാണ് താപ്തി. ആഗർ, ഗിർന എന്നീ പോഷക നദികളുള്ള ഉപദ്വീപീയ നദിയാണ് താപ്തി. ആഗർ, ഗിർന എന്നീ പോഷക നദികളുള്ള ഉപദ്വീപീയ നദിയാണ് താപ്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബാമർ. ജയ്സാൽമീർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബാമർ. ജയ്സാൽമീർ ഭാഗത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഝാരിയ കൽക്കരി പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഝാരിയ കൽക്കരി പാടമാണ്. ഇന്ത്യയിൽ ലഭ്യമായി പെട്രോളിയം ഖനനം നടത്തുന്ന പ്രദേശമാണ് ദിഗ്ബോയ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം നടത്തുന്ന പ്രദേശമാണ് ദിഗ്ബോയ്.
ഇന്ത്യയിൽ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ. ഇന്ത്യയിൽ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ചിറാപുഞ്ചി. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ചിറാപുഞ്ചി. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ് ഖാരിഫ് റാബി സേദ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ് ഖാരിഫ് റാബി സേദ്. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ആണവ ധാതു യുറേനിയോ തോറിയവുമാണ് ഇന്ത്യയിലെ പ്രധാന ആണവ ധാതുക്കൾ. ഇന്ത്യയിലെ പ്രധാന ആണവ ധാതുവാണ് യുറേനിയം തോറിയം എന്നിവ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം നടന്നത് അസമിലെ ദിഗ്ബോയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം നടന്നത് അസമിലെ ദിഗ്ബോയിലാണ്.